നമസ്കാരം. സി പി എമ്മിനിപ്പോൾ തുടരെ തുടരെ തലവേദനകൾ തന്നെയാണ്. പേരൂർക്കടയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഉരുണ്ട് കളിച്ചിരിക്കുകയാണ് സി പി എം ഇപ്പോൾ. എസ് എഫ് ഐ നേതാവ് അനുപമയുടെ കുഞ്ഞിനെ സി പി എം നേതാവായ പിതാവ് തട്ടിയെടുത്ത സംഭവത്തിൽ പാർട്ടി വെട്ടിലായതോടെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. പരാതി പാർട്ടി സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്തുവെന്നും കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടണമെന്നാണ് പാർട്ടി നിലപാടെന്നുമാണ് ആനാവൂർ നാഗപ്പൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ പരാതിയുമായി താൻ ആദ്യം സമീപിച്ചപ്പോൾ അനുഭാവപൂർവമല്ല ആനാവൂർ നാഗപ്പൻ തന്നോട് സംസാരിച്ചതെന്നാണ് ഇതിന് പിന്നാലെ അനുപമ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടിക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. അന്ന് ദേഷ്യപ്പെട്ടാണ് ആനാവൂർ നാഗപ്പൻ തന്നോട് സംസാരിച്ചത്. തന്റെ സമ്മതത്തോടെയല്ലേ കുഞ്ഞിനെ കൊടുത്തതെന്ന് എന്നോട് ചോദിച്ചു. കുഞ്ഞിനെ അന്വേഷിക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നാണ് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. കുഞ്ഞിനെ വേർപെടുത്താൻ അച്ഛൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുവെന്നും അനുപമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചു. ഇതോടെ സംഭവത്തിൽ സി പി എം കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. എസ് എഫ് ഐ നേതാവ് അനുപമയുടെ കുഞ്ഞിനെ ദത്തു നൽകിയതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഈ കുരുന്നിനെ കടത്തിയത് ആന്ധ്രയിലേക്കാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അനുപമ എസ് ചന്ദ്രന്റെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ആന്ധ്രാപ്രദേശിലെ ദമ്പതിമാർക്ക് ദത്തു നൽകിയതായാണ് വ്യക്തമാകുന്നത്. പ്രസവിച്ച് മൂന്നാം ദിവസമാണ് അനുപമയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ എടുത്തു മാറ്റിയത്. കുഞ്ഞിനെ നിയമപരമായാണ് നൽകിയിട്ടുള്ളതെന്നും എന്നാൽ എവിടെയാണെന്ന് അനുപമയുടെ അച്ഛനും സി പി എം പേരൂർക്കട ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പി എസ് ജയചന്ദ്രൻ പറയുന്നില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ സംഭവം മാധ്യമശ്രദ്ധ നേടിയതോടെയാണ് പോലീസ് സി പി എം നേതാവ് കൂടിയായ അച്ഛൻ ജയചന്ദ്രനെതിരെ കേസെടുത്തത്. തുടക്കത്തിൽ താൽക്കാലിക ദത്തു നൽകിയ കുഞ്ഞിനെ സ്ഥിരമായി ദത്തു നൽകാനുള്ള നടപടികൾ കോടതിയിൽ നടക്കുകയാണെന്നും വിവരങ്ങളുണ്ട്. വിവാദങ്ങൾക്കിടയിലും ഇതിനുള്ള നടപടികളുമായി ശിശുക്ഷേമ സമിതി മുന്നോട്ട് പോവുകയാണെന്നാണ് അനുപമ പരാതിപ്പെടുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അനുപമ പരാതിയുമായി സമീപിച്ചിരുന്നു. ഏപ്രിൽ ശിശുക്ഷേമ സമിതിയിലും ലഭിച്ച കുഞ്ഞുങ്ങളുടെ വിവരവും അനുപമ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കോടതിയിലെ അറിയിക്കാനാവൂ എന്നാണ് ശിശുക്ഷേമ സമിതി അന്ന് നൽകിയ മറുപടി. എന്നാൽ ശിശുക്ഷേമ സമിതിയിലെ ഉന്നതരായ പലർക്കും കുഞ്ഞിനെ ഏൽപ്പിച്ച വിവരം അറിയാമായിരുന്നുവെന്നും മനഃപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നുവെന്നാണ് അനുപമ പറയുന്നത്. വിവരം അറിഞ്ഞ ഉടനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകി ഡി എൻ എ ടെസ്റ്റും നടത്തി. അതേ ദിവസം രാത്രി ലഭിച്ച ഒരു കുഞ്ഞിന്റെ ടെസ്റ്റാണ് ഒത്തുനോക്കാൻ നടത്തിയതെന്ന പരാതിയും അനുപമ ഉയർത്തിയിരുന്നു. അതേസമയം പോലീസിനെതിരെയും കടുത്ത ആരോപണമാണ് അനുപമ ഉന്നയിച്ചത്. FIR ഇടാൻ 6 മാസത്തെ സമയമെടുത്ത പോലീസ് ഇതുവരെ തന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായില്ലെന്നും അനുപമ ആരോപിച്ചു. അനുപമ പറഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞിനെ അമ്മ തൊട്ടിലിൽ ഏൽപ്പിച്ചു എന്നറിയുന്നത് 2 മാസം മുമ്പ് മാത്രമാണ്. അതുപോലും വിശ്വസനീയമല്ല. കാരണം 6 മാസം മുമ്പേ പരാതി കൊടുത്തതാണ്. ഇതിനിടയിൽ ഒരു തവണയെങ്കിലും വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് നീങ്ങുമായിരുന്നു. ചിലപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞ് അമ്മ തൊട്ടിലിൽ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയെങ്കിൽ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. ദത്തെടുക്കലിന്റെ നടപടിക്രമങ്ങളെല്ലാം റദ്ദാക്കി വേണം കുഞ്ഞിനെ ഇനി വീണ്ടെടുക്കാൻ. ഇത്രയും നാൾ പറയാതിരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ അമ്മ തൊട്ടിലിൽ ഏൽപ്പിച്ചുവെന്ന് ഇപ്പോൾ പറയുന്നതിനെ വിശ്വാസത്തിൽ എടുക്കാനാകില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് 1 വർഷമായി. ചൊവ്വാഴ്ച അവന് 1 വയസ്സ് തികഞ്ഞു. അന്നുപോലും കുഞ്ഞിനെ കിട്ടാനുള്ള പരാതിയുമായി ഞങ്ങൾ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങുകയായിരുന്നു. അവന് 1 വയസ്സാകുന്നതിൻ്റെ തലേന്ന്, അതായത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് 6 മാസം തികയുന്നതിൻ്റെ അന്നാണ് അവർ ഈ വിഷയത്തിൽ FIR ഇടുന്നത് തന്നെ. FIRൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വകുപ്പും പോലും ചേർത്തിട്ടില്ല. തട്ടിക്കൊണ്ടുപോവുക, തടവിൽ പാർപ്പിക്കുക, വ്യാജരേഖ ചമയ്ക്കുക, ഗൂഢാലോചന നടത്തുക, ഈ 4 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും അനുപമ ആരോപിച്ചു. എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്ന് ചോദിച്ചപ്പോൾ നിയമോപദേശം തേടിയിരുന്നു, അതിന്റെ മറുപടി കിട്ടിയത് കഴിഞ്ഞ ദിവസമാണെന്നാണ് പോലീസ് പറഞ്ഞത്. മൊഴിയെടുപ്പിക്കാൻ വിളിച്ചപ്പോൾ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല എന്നും ഈ അമ്മ പറയുന്നു. സ്വന്തം പാർട്ടിക്കാരിയായിരുന്നിട്ട് പോലും അവർക്ക് വേണ്ടി ഒരു ചെറുവിരലടക്കാൻ പോലും നമ്മുടെ ഇവിടുത്തെ സി പി എം നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിന് പിന്നിലെ കാരണം എന്താണെന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. എല്ലായിടത്തും അനുപമ നേരിട്ടത് നിസ്സഹകരണം മാത്രമായിരുന്നു. അത് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്.